ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് പുറത്തൊന്നും പോകാൻ പറ്റില്ല, മഴ കാരണം പുറത്തു പോകാൻ പറ്റാത്ത കാരണം റേഷൻ കടയിൽ നിന്ന് കിട്ടണ ആട്ട ഉണ്ടല്ലോ, ആ ആട്ട കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് നമ്മളെ. കാരണം പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുക്കാനുള്ള പരിപാടി വരിക. ഇപ്പൊ കിട്ടുന്നുണ്ട്, ബാക്കി നമുക്കിത് ആട്ടയായ ആട്ട കുഴച്ച് ബാക്കി നമുക്ക് ഇത് എങ്ങനെയൊക്കെ ആയി വരും എന്നുള്ളത് നോക്കാം. എന്തായാലും നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായിട്ടാണ്. ആ ഒമാനിൽ പോയപ്പോഴാണ് ചപ്പാത്തിയുടെ പരിപാടിയൊക്കെ ചെയ്തത്. ഈ പൊടി അത്ര നൈസല്ല അല്ലേ, മറ്റേ ചക്കിയാട്ടയൊക്കെ പോലെ അത്ര നൈസായിട്ടുള്ള പൊടിയല്ല, നമ്മുടെ സപ്ലൈക്കൻ്റെ പൊടിയായിരുന്നു. ചിലവർ സ്മൂത്താകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മൈദയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഞാനിത് വേറെ ഒന്നും ഇട്ടിട്ടില്ല, വേറെ സംഭവമൊന്നും ഇല്ല, അപ്പം അതുകൊണ്ട് ഇത് തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് കുഴക്കട്ടെ, അങ്ങോട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ, ഇന്നത്തെ പരിപാടികളൊന്നും നടന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഈ പൊടി എന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടി ഒരു തരി തരി പോലുള്ള പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മറ്റേ. ഞാൻ സാധാരണ മുമ്പൊക്കെ ചെയ്തിരുന്ന വെച്ചത് ചക്കി ആട്ടയിലൊക്കെ ആകുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നു, അപ്പോൾ നമുക്ക് കുഴച്ച് കുഴച്ച് സ്മൂത്താക്കി എടുക്കാം. സംഭവം കറക്റ്റ് പ്രൊസീജിയർ അനുസരിച്ചൊന്നും കേട്ടോ നമ്മൾ ചെയ്യണത്, നമുക്കൊരു ഐഡിയ വെച്ച് അങ്ങനെ ചെയ്യണമെന്നുള്ളു. അപ്പോൾ അല്ലാണ്ട് വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഞാൻ ചെയ്യണത് അങ്ങോട്ട് കറക്റ്റാണെന്ന് ഞാൻ പറയണ്ട. നല്ല ഉണ്ട പോലെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നേരം എടുത്ത് വെക്കാം, സാധനം സെറ്റ് ആകട്ടെ, ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഉണ്ട ഉരുട്ടി വെക്കാട്ടെ, അങ്ങനെ ഗോതമ്പ് ഉണ്ട ഉരുട്ടണ പരിപാടിയിലാണ്. ഒരിക്കട്ടെ രണ്ട് എല്ലാം ഒരേ അളവൊന്നും ഇരിക്കില്ലട്ടാ, എൻ്റെ അളവൊക്കെയാണ്. നമുക്ക് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കണം. ആ ഒരു പരിപാടിയുള്ളത് പെട്ടപ്പെട്ടാ പെടപെടാന്നുള്ള പരിപാടികളാണ്. മഴ കാരണം ഉണ്ടാ, അല്ലെങ്കിൽ നമുക്കൊന്ന് ഉഷാറാക്കിയാണ്. സാധാരണ നമുക്ക് കടയിൽ പോയി കഴിക്കലല്ലേ, ഇന്നിപ്പോൾ കഴിക്കണ വീഡിയോ അല്ല. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയാണ്. കുറേ നേരം ഇവിടെ വെച്ചേക്കാനാണെങ്കിൽ നല്ല സ്മൂത്തായാലും കേട്ടാ, പക്ഷെ അധികം സമയമൊന്നും വെച്ചില്ല. പലതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേക്കാണ്, പലതും പല വലിപ്പമൊക്കെ ആയി പോകണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്ക് പരത്തി നോക്കാം, കുറച്ച് ഗോതമ്പൊടിയാണ് ഇട്ട്, അല്ലെങ്കിൽ ഇതിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറന്നു പോയിട്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്നുള്ള കാര്യം ഒന്നും മറന്നു പോയി. കുറച്ച് നേരം ഇങ്ങോട്ട് ചെയ്താൽ സാധനം സെറ്റാവുള്ളു. ക്യാമറയെ ഇത് നീക്കി പിടിച്ചോ, ഉള്ള ക്യാമറ നശിപ്പിക്കണ്ട. ആ എന്താ ഭംഗി നോക്കിയാ, ഇന്ത്യയുടെ ഭൂപടം പോലെ കാണുന്നുണ്ട്. ഷേപ്പൊന്നും കുഴപ്പമില്ല, കഴിച്ചാൽ പോരാ അല്ലേ. ആ അങ്ങനെ എടുത്തു, നമ്മൾ എടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്തു. ആ ഇപ്പോഴാണ് ഉഷാറായി വന്നേ കേട്ടാ, ആദ്യത്തെ അങ്ങോട്ട് എത്ര പോരായിരുന്നു, കാരണം ഞാൻ മറന്നുപോയി എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യം മറന്നുവരുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ട് റെഡി ആയി വന്നിട്ട് രണ്ടു മൂന്നും റെഡി ആയി കഴിഞ്ഞാൽ സെറ്റായിട്ട് വരും. ഇനിയും വന്ന് ചെയ്തോ. എന്തായാലും നമ്മുടെ ഫ്രൈ പാനൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട്, ഒന്ന് ഇട്ട് നോക്കട്ടെ സാധനം റെഡി ആവുമോ എന്ന് നോക്കട്ടെ. റെഡി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം സാധനം എങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്താണ് പൊങ്ങണോ
സപ്ലൈകൊണ്ട് കൂടിയാണ്, അതുകൊണ്ടാണ് ഇനി പൊങ്ങാക്കെന്ന് അറിയാൻ പറ്റില്ല. നോക്കട്ടെ കുറേ സമയം. ആ ചെറുതായിട്ട് പൊങ്ങളെ മണ്ണുണ്ട്. ഒന്നുകൂടി വെച്ചിടാം. ആ അങ്ങനെ നമ്മുടെ ചപ്പാത്തി പൊങ്ങി ഉണ്ടട്ടതെ, പൊങ്ങിയിരിക്കുന്നുണ്ട്. പൊമ്പളേക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ചത് പണിയാണ് പൊങ്ങൂടാന്നാണ് വിചാരിച്ചത്. പക്ഷേ സാധനം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അധികം കിടന്ന് നമുക്ക് ചൂടാക്കണം, അവിടെ മാറ്റിയേക്കാം. ആ എന്നാലാണ് സ്മൂത്താവുള്ളു. അങ്ങനെ നമ്മളെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ച് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, പിന്നെ കഴിക്കാൻ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ്റെ കറിയാണ്. തെള്ളിച്ചെമ്മീൻ ഉണ്ടല്ലോ നമ്മളിവിടുത്തെ കെട്ടി നീട്ടിയ തെള്ളിച്ചെമ്മീൻ്റെ, എന്താണ് തക്കാളിയും തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് ചാറുണ്ട്, അതൊഴിച്ച് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ മുക്കി കഴിക്കാം, എങ്ങനെയാണ് കഴിക്കുക കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കീറെടുത്തിട്ട് കഴിച്ച് കാണിച്ചു തരാം. കുഴപ്പമൊന്നുമില്ല, സംഭവം സ്മൂത്താണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ചക്കിയാട്ടയും ആശീർവാദമൊക്കെ വാങ്ങിക്കണതിൻ്റെ അത്ര ഒരു സ്മൂത്ത് ഈ പൊടിക്ക് കിട്ടൂല. അപ്പോൾ ഇന്നിപ്പോൾ പുറത്തു പോകാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ.